ഹായ് ഫ്രണ്ട്സ് ട്രാവൽ ഫോട്ടോ ഡയറിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം ഇന്ന് ജൂലൈ നയൻത് ട്വൻറ്റി ട്വൻറ്റി കനോൺ ക്യാമറകൾ ഇഷ്ടപ്പെടുന്നവർക്ക് വളരെ ഒരു ബിഗ് ഡേ ആണ് കനോൺ അവരുടെ ഫ്ളാഗ്ഷിപ്പ് അല്ലെങ്കിൽ പ്രസ്റ്റീജ് ക്യാമറ എന്നൊക്കെ പറയാൻ പറ്റുന്ന ക്യാമറകളായ ആർ ഫൈവും ആർ സിക്സും അവർ അനൗൺസ് ചെയ്തിരിക്കുകയാണ് കനോൺ ക്യാമറകൾ ഇഷ്ടപ്പെടുന്നവർ വളരെ ത്രില്ലിലാണ് അതിൻ്റെ സ്പെസിഫിക്കേഷനും ഒക്കെ കേട്ടിട്ട് കാനോൺ ആദ്യമായിട്ടാണ് അവരുടെ ബോഡിയിൽ അതായത് കാനോൺ ക്യാമറ ബോഡിയിൽ ഐ ബിസ് എന്ന് പറഞ്ഞ ഒരു സംവിധാനം കൊണ്ടുവരുന്നത് അതായത് ഇൻ ബോഡി സ്റ്റെബിലൈസേഷനാണ് ഉദ്ദേശിക്കുന്നത് ഇത് നേരത്തെ സോണി ക്യാമറകളിലൊക്കെയാണ് കണ്ടുവന്നിരുന്നത് കാനോൺ ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഈ ക്യാമറകളിലാണ് അതുകൊണ്ട് അതിൻ്റേതായ പ്രത്യേകതകളുണ്ട് കാനോണിൻ്റെ ഈ രണ്ട് ക്യാമറകളും കുറേ സിമിലാരിറ്റീസും ഉണ്ട് അതേപോലെ ഡിഫറൻസും ഉണ്ട് ഇന്ന് ഈ വീഡിയോയിൽ ഈ രണ്ട് ക്യാമറകളുടെ സിമിലാരിറ്റിയും അതേപോലെ തന്നെ ഡിഫറൻസുമായിട്ടുള്ള സ്പെക്കിനെ കുറിച്ചാണ് ഇന്ന് പറയാൻ പോകുന്നത് നമുക്ക് ആദ്യം സിമിലാരിറ്റീസിലേക്ക് കടക്കാം ആദ്യത്തെ സിമിലാരിറ്റി ഐ ബിസ് ആണ് രണ്ട് ബോഡിയിലാണ് ഫൈവ് ആക്സിസ് ഐ ബിസ് ആണ് അതായത് ഇൻ ബോഡി ഇമേജ് സ്റ്റെബിലൈസേഷൻ ആണ് എയ്റ്റ് സ്റ്റോപ്പ് വരെയാണ് കമ്പനി അവകാശപ്പെടുന്ന സ്റ്റെബിലൈസേഷൻ ഹാൻഡ് ഹെൽഡ് വെച്ചിട്ട് അതുകൊണ്ട് കുറേ കൂടുതലായിട്ടുള്ള ലോ ഷട്ടർ സ്പീഡിൽ നമുക്ക് ഫോട്ടോസുകൾ എടുക്കാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു രണ്ടാമത്തത് ജോയിസ്റ്റിക്ക് മൂന്നാമത്തത് ഡുവൽ മെമ്മറി കാർഡ് സ്ലോട്ടുകളുണ്ട് ഈ രണ്ട് ക്യാമറകൾക്കും നാലാമത്തത് മെനു മാറ്റാനുള്ള സർക്കുലർ വീല് അതായത് കനോൺ ഫൈവ് ഡിയിലൊക്കെ പരിചിതമായ വീലായിരിക്കും അഞ്ചാമത്തത് ഫുള്ളി ആർട്ടിക്കുലേറ്റഡ് എൽ സി ഡിയാണ് പിന്നെ ഡുവൽ പിക്സൽ ആട്ട് ഫോക്കസിംഗ് ടെക്നോളജി ഫോട്ടോഗ്രാഫിയെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ട്വൽവ് ഫ്രെയിംസ് പെർ സെക്കൻഡ് മെക്കാനിക്കൽ ഷട്ടർ സ്പീഡിലും അതേപോലെ തന്നെ ട്വൻറ്റി ഫ്രെയിംസ് പെർ സെക്കൻഡ് ഇലക്ട്രോണിക്സ് ഷട്ടർ സ്പീഡ് അതായത് ലൈവ് വ്യൂ ഷട്ടർ സ്പീഡിലും ഷൂട്ട് ചെയ്യാൻ പറ്റും വീഡിയോയെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ സീ ലോഗിൽ ഷൂട്ട് ചെയ്യാൻ പറ്റും ഹെഡ് ഐസ് അതേപോലെ അനിമൽ ഐസ് ഡിറ്റക്ഷൻ ഓട്ടോ ഫോക്കസിംഗ് ആണ് എന്നുള്ള രണ്ട് ക്യാമറകളിലും ഉണ്ട് ഇത്രയും ആണ് ഇതിൻ്റെ സിമിലാരിറ്റീസ് ആയിട്ടുള്ളത് ഏറെക്കുറെ സിമിലാരിറ്റീസ് ഒക്കെ രണ്ടിനും അതുകൊണ്ട് രണ്ടും നല്ല ക്യാമറകളാണ് ഇനി ആർ സിക്സിൻ്റെ സ്പെസിഫിക്കേഷനെ പറ്റി പറയാം ഇത് ട്വൻറ്റി പോയിന്റ് വൺ മെഗാ പിക്സൽ സെൻസർ ആണ് ഇതിനുള്ളത് ഇതിന് രണ്ട് എസ് ഡി കാർഡ്സ് ഉള്ളത് രണ്ടും എസ് ഡി കാർഡാണ് ഇതിനകത്ത് അതായത് രണ്ടും യു എച്ച് എസ് ടു എസ് ഡി കാർഡ് സ്ലോട്ടിലാണുള്ളത് ഇതിൻ്റെ സ്ക്രീൻ എന്ന് പറയുന്നത് ത്രീ ആണ് ഇനി ഇതിൻ്റെ വീഡിയോ ക്യാപ്പബിലിറ്റിയെ പറ്റി പറയാം വീഡിയോയെ പറ്റി പറയുമ്പോൾ ഇത് ഫോർ കെ സിക്സ്റ്റി തേർട്ടി ആൻഡ് ട്വൻറ്റി ഫോറിൽ ഷൂട്ട് ചെയ്യാൻ പറ്റും അതേപോലെ തന്നെ ഫുൾ എച്ച് ഡി വൺ ട്വൻറ്റി സിക്സ്റ്റി തേർട്ടി ട്വൻറ്റി ഫോറിലും ഷൂട്ട് ചെയ്യാൻ പറ്റും ഫോർ കെയിലെ ക്രോപ്പ് ഇല്ലാതെയാണ് ഷൂട്ട് ചെയ്യുന്നത് അതേപോലെ തന്നെ ഡുവൽ പിക്സൽ ഔട്ട് ഓഫ് ഫോക്കസിംഗും ഉണ്ട് അതേപോലെ തന്നെ ഇതിനെ സി ലോഗിൽ ഷൂട്ട് ചെയ്യാൻ പറ്റും ഇതിൽ നല്ലൊരു ക്യാമറയാണ് വീഡിയോ എടുക്കുന്നവർക്കും ഫുൾ എച്ച് ഡി വൺ ട്വൻറ്റി അതായത് വളരെ സ്ലോ മോഷനിലൊക്കെ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റും ഫോർ കെ സിക്സ്റ്റിയിലെ ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ പക്ഷേ അതും നമുക്ക് സ്ലോ മോഷനായിട്ടൊക്കെ കൺവേർട്ട് ചെയ്യാൻ പറ്റും അതുകൊണ്ട് നല്ലൊരു ക്യാമറ തന്നെയാണ് എൻ്റെ അഭിപ്രായം ഇതിന് രണ്ടായിരത്തി അഞ്ഞൂറ് ഡോളറാണ് യു എസ്സിൽ പ്രൈസ് ഇട്ടിരിക്കുന്നത് ഇനി ആർ ഫൈവിനെ പറ്റി പറയാം ആർ ഫൈവിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഫോർട്ടി ഫൈവ് മെഗാ പിക്സൽ സെൻസർ ആണുള്ളത് അതേപോലെ തന്നെ ത്രീ പോയിൻറ്റ് ടു ഇഞ്ച് സ്ക്രീനാണ് ഇതിനുള്ളത് പിന്നെ കാർഡുകൾ വരുന്നത് ഇതിനും രണ്ട് കാർഡ് സ്ലോട്ടാണ് കാർഡുകൾ വരുന്നത് ഒരെണ്ണം സി എഫ് എക്സ്പ്രസ് കാർഡും അതേപോലെ തന്നെ ഒന്ന് എസ് ഡി കാർഡുമാണ് വീഡിയോ കേപ്പബിലിറ്റിയെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിന് എയിറ്റ് കെ തേർട്ടി ഫ്രെയിംസും അതേപോലെ തന്നെ ട്വൻ്റി ഫോർ ഫ്രെയിംസ് ഒരു സെക്കൻഡിൽ ഷൂട്ട് ചെയ്യാൻ പറ്റും എയ്റ്റ് കെ ഒരു മിറർ ക്യാമറയിൽ ക്യാമറയിൽ എന്ന് പറയുന്നത് വലിയൊരു ഗെയിം ചേഞ്ചർ തന്നെയാണ് അതേപോലെ തന്നെ ഫോർ കെ വൺ ട്വൻറ്റി ബി ഫോർ കെ വൺ ട്വൻ്റി പി സിക്സ്റ്റി തേർട്ടി ട്വൻറ്റി ഫോർ ഫ്രെയിൻസ് പെർ സെക്കൻഡിൽ ഷൂട്ട് ചെയ്യാൻ പറ്റും ഫുൾ എച്ച് ഡി ആണെന്നുണ്ടെങ്കിലും ഇതിന് ഇതിനൊരു പ്രശ്നമുണ്ട് ഫുൾ എച്ച് ഡിയിൽ സിക്സ്റ്റി തേർട്ടി ട്വൻറ്റി ഫോറിൽ ഷൂട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ അതായത് ടെൻ ഐ ടി പിയിൽ വൺ ട്വൻറ്റി ഫൈൻസ് പെർ സെക്കൻഡിൽ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല അത് വൺ ട്വൻറ്റി ഫ്രെയിം പെർ സെക്കൻഡ് ഷൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ഫോർ കെ തന്നെ ഷൂട്ട് ചെയ്യണം എന്നാണ് കമ്പനി പറയുന്നത് ഇതിൻ്റെ പ്രൈസ് തേർട്ടി നയൻ ഹൺഡ്രഡ് ഡോളേഴ്സ് ആണ് അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ സ്പെസിഫിക്കേഷൻസ് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ഈ ക്യാമറകളെ പറ്റിയിട്ട് അതായത് രണ്ടും കിടലം ക്യാമറകളാണ് യൂസിലൊക്കെ ആൾക്കാർ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഈ ക്യാമറയ്ക്ക് വേണ്ടിയിട്ട് ഇനി ചിലപ്പോൾ ആ ക്യാനോൺ ആറും അതുപോലെ തന്നെ ആർ പി വില കുറയാം ചിലപ്പോൾ അറിയില്ല എത്രമാത്രം വില കുറയുമെന്ന് ക്യാനോൻ്റെ ഈ രണ്ട് ക്യാമറകളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള വീഡിയോ ആയിരുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ അത് ലൈക്ക് ചെയ്യാൻ മറക്കരുത് പിന്നെ അതേപോലെ തന്നെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരെ ബൈ